കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകം നമ്മുടെ മുമ്പിൽ നൽകുന്ന മറ്റൊരു സവിശേഷമായ അറിവ് ഇപ്രകാരമാണ്. ജീവന്റെ വൃക്ഷമാണ് മറിയം. ഈ വൃക്ഷം നമ്മിൽ നട്ടു വളർത്തുന്നെങ്കിൽ യഥാസമയം അത് ഫലം പുറപ്പെടുവിക്കും. ഈശോ അല്ലാതെ മറ്റൊന്നുമല്ല ആ ഫലം. ഈശോയെ അന്വേഷിക്കുന്ന പല ഭക്തരെയും എനിക്കറിയാം. ചിലർ ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ ചില ഭക്താഭ്യാസങ്ങളിലൂടെ രാത്രി മുഴുവൻ പ്രയത്നിച്ചതിന് ശേഷം പറയും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അവരോട് നമുക്ക് പറയാം, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടും വളരെ തുച്ഛമേ ലഭിച്ചുള്ളൂ. ഈശോ ഇപ്പോഴും നിങ്ങൾ ദുർബലനാണ്. എന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന ഈ ദിവ്യാഭ്യാസം വഴി, മറിയത്തിൻ്റെ കറയില്ലാത്ത ഈ മാർഗത്തിൽ, ഈ വിശുദ്ധ സ്ഥലത്ത് കുറച്ച് സമയത്തേക്ക്, അതും പകൽ മാത്രം നിങ്ങൾ ജോലി ചെയ്താൽ മതി, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാം. അവളിൽ പാപമില്ല. പാപത്തിൻ്റെ ഏറ്റവും ചെറിയ നിഴൽ പോലും ഇല്ലാത്തതിനാൽ അവളിൽ അന്ധകാരമില്ല. മറിയം ഒരു വിശുദ്ധ സ്ഥലമാകുന്നു. വിശുദ്ധർക്ക് രൂപം കൊടുക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ് അവൾ. പ്രിയമുള്ളവരെ, വിശുദ്ധിയിലേക്ക് വളരുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ മറിയത്തോടൊപ്പം നീ ചേർന്ന് നിൽക്കുക. മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.